സിയടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു പരാതി എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ സംബന്ധിച്ചാണ്. ഒരു വ്യക്തി മുഖാന്തരം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് സംഭവിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു നീതിയോ അവകാശങ്ങളോ നിഷേധിക്കപ്പെടുകയോ ചെയ്താൽ നമുക്ക് ബന്ധപ്പെട്ട അധികാരികളോട് പരാതി നൽകാവുന്നതാണ്. എന്നാൽ പലരും ഈ പരാതി നൽകുന്നത് മറ്റ് വ്യക്തികളെ സമീപിച്ചുകൊണ്ട് ആണ്, അവരെ കൊണ്ട് എഴുതി വാങ്ങിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞാനീ പറയുന്ന വിഷയം എങ്ങനെ ഒരു പരാതി തയ്യാറാക്കാം, അതിൻ്റെ അകത്ത് എന്തെല്ലാം ആണ് ഉൾപ്പെടുത്തേണ്ടത്, ഉദാഹരണത്തിന് ഒരു പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് പരാതി നൽകേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പരാതി നൽകേണ്ടത് എപ്പോഴും ഒരു വെള്ള പേപ്പറിലാണ്. ആ വെള്ള പേപ്പറിനകത്ത് പ്രത്യേകിച്ച് സ്റ്റാമ്പുകളൊന്നും ഒട്ടിക്കേണ്ട സാഹചര്യമില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നുമില്ല ഒരു പരാതി നൽകുന്നതിന്. ഒരു പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകുന്നതെങ്കിൽ ആദ്യം വെള്ള പേപ്പറിനകത്ത് ആദ്യം നമ്മൾ എഴുതേണ്ടത് നമ്മുടെ അഡ്രസ്സാണ്. പരാതി നൽകുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഫ്രം എന്ന് വെച്ചിട്ട് നമ്മുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, സ്ഥലമെല്ലാം സഹിതം എഴുതുക. അതിനുശേഷം ടു വെച്ചിട്ട് ആർക്കാണ് പരാതി നൽകേണ്ടത്. ഇപ്പോൾ ആലുവ സർക്കിൾ ഇൻസ്പെക്ടറിനാണ് പരാതി നൽകേണ്ടതെങ്കിൽ ടു സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആലുവ എന്നെഴുതാം. അതിനുശേഷം വിഷയം, സബ്ജക്റ്റ്. സബ്ജക്റ്റ് എഴുതേണ്ടത് ഇന്ന അഡ്രസ്സിൽ താമസിക്കുന്ന ഞാൻ, അതായത് എൻ്റെ അഡ്രസ്സ് എഴുതിയിട്ട് ഇന്ന ആൾ മുമ്പാകെ, ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മുമ്പാകെ, ആലുവ മുമ്പാകെ ഇന്ന ആൾക്കെതിരെ ബോധിപ്പിക്കുന്ന പരാതി. ഇന്ന ആൾക്കെതിരെ എന്ന് പറയുമ്പോൾ ആരാൾക്കെതിരെയാണ് പരാതി നൽകേണ്ടത് എന്നുള്ള ആ വ്യക്തിയുടെ പേര്, വയസ്സ്, ആ വ്യക്തിയുടെ അഡ്രസ്സ് സഹിതമാണ് വിഷയത്തിൽ എഴുതേണ്ടത്. അതിനുശേഷം ആണ് നമ്മൾ പരാതിയുടെ കണ്ടൻറ്റിലേക്ക് വരേണ്ടത്. പരാതിക്കകത്ത് ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ എന്ന് പറയുന്നത് എന്താണ് സംഭവമെന്നും ഈ സംഭവത്തിന് എന്താണ് കാരണമെന്നും ഈ സംഭവം മൂലം എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും എന്താണ് ഈ സംഭവം മൂലം നമുക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ എന്താണ് നമുക്ക് പരിഹാരമായി വേണ്ടത് എന്നുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം എഴുതേണ്ട വിഷയം എന്ന് പറയുന്നത് എന്താണ് സംഭവം. ഒരു 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയതാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇന്ന സമയത്ത്, ഇന്ന ദിവസത്തിൽ ഇന്ന വ്യക്തികളുടെ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ഉണ്ടായിട്ടുള്ളതാണ് വിഷയം എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് വിശദമായിട്ട് എഴുതണം അന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ, ആ സംഭവത്തെക്കുറിച്ചാണ് കൃത്യമായിട്ട് എഴുതേണ്ടത്. അതിനുശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ എന്തെങ്കിലും കാരണമുണ്ടോ, അതായത് മുൻവൈരാഗ്യമാണോ ഈ സംഭവത്തിൻ്റെ കാരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്ക് കാരണമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പ് 1 ആഴ്ച മുമ്പ് വേറൊരു വിഷയമുണ്ടായി അതിൻ്റെ ബാക്കിയായിട്ടാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കാരണമായിട്ട് എഴുതാം. അതിനുശേഷം 3rd പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കേണ്ടത് എന്താണ് നമുക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ്. എന്തെങ്കിലും ചിലപ്പോൾ പരിക്കാവാം, അല്ലെങ്കിൽ ഒരു മാനഹാനിയാവാം, അല്ലെങ്കിൽ കുറേ ഇതുമൂലം തൊഴിലിൽ നിന്ന് പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ സംഭവം മുഖാന്തരം എന്ത് തരത്തിലുള്ള ഡാമേജാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ നമുക്ക് സാധിക്കണം. അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ വിഷയത്തിനകത്ത് എന്താണ് നമുക്ക് വേണ്ട പരിഹാരം. ഇപ്പോൾ സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകളാണെങ്കിൽ നമുക്ക് പറയാം ഈ വിഷയം പരിഹരിക്കാൻ നമുക്ക് സാമ്പത്തികമാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ ആവശ്യമെന്ന് കൃത്യമായി അതിൻ്റെ അകത്ത് പറയാൻ സാധിക്കണം. നമ്മളെപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്ന നിയമപ്രകാരം കേസെടുക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന മുഖാന്തര ഇന്ന നിയമം മൂലം ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നൊന്നും നമ്മൾ പറയേണ്ടതില്ല. നമുക്ക് തെളിവ് നൽകാം, അല്ലെങ്കിൽ ഇന്ന സംഭവം നടക്കുമ്പോൾ അവിടെ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന വ്യക്തി കണ്ടിരുന്നു, അല്ലെങ്കിൽ സാക്ഷിയെയോ അല്ലെങ്കിൽ ദൃക്സാക്ഷിയെയോ എല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതിനുശേഷം അവസാനമായി പേരെഴുതുക, ഒപ്പിടുക, ഡേറ്റ് ഇടുക, സ്ഥലം എഴുതുക. ഇതാണ് ഒരു പരാതി തയ്യാറാക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫോർമാറ്റ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വെറുതെ വലിച്ചു വാരി കാർഡ് പോലെ എഴുതി ഒരു പരാതിയാക്കേണ്ട കാര്യമില്ല. വളരെ കാര്യങ്ങൾ ചുരുക്കി എഴുതുക. ഇത് നമുക്ക് വ്യക്തിപരമായ എല്ലാ വ്യക്തിക്കും, ഈ വീഡിയോ കണ്ടാൽ എല്ലാ വ്യക്തിക്കും ഇതിനനുസരിച്ച് എഴുതാവുന്നതാണ്. അതുമാത്രമല്ല ഓൺലൈൻ മുഖാന്തരം നമുക്ക് അപേക്ഷ നൽകാൻ സാധിക്കും, പോലീസിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കും. തുണ എന്ന് പറയുന്നൊരു സൈറ്റാണ്, സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് FIR കോപ്പി എടുക്കാൻ സാധിക്കും.
നമുക്ക് തുണ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നും കേസിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ FIR കോപ്പി പരാതി നൽകാനെല്ലാം സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ് ഇത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം.